സമരം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു സമരമല്ല. ഇത് സമരം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവർക്ക് നീതി അനുവദിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിനെ കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാവപ്പെട്ടവരെ കൂടെ നിങ്ങൾ നല്ല ഭരണം കാഴ്ചവെക്കുന്നു, നിങ്ങൾ വെറും താഴെക്കിടയിലുള്ള പാവപ്പെട്ടവരെ കൂടെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭ്യർത്ഥനയായിട്ട് വന്നതാണ്. പക്ഷേ നമുക്ക് അത് കയറി പറയാനുള്ള സെറ്റപ്പുകളൊന്നുമില്ല. ഇത് സത്യത്തിൽ ഇത് ഒരു എൻ്റെ ഒരു പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ. അതായത് ചാണ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് എൻ്റെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ കണ്ണൂരുള്ള ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തു. വളരെ ചിലവ് ചുരുക്കിയെടുത്തൊരു പടം. പക്ഷെ അത് വ്യത്യസ്തമായ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പോൾ ആ അവസരം കിട്ടിയപ്പോൾ ഞാനത് യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 3 അവാർഡ് സത്യേന്ദ്രയുടെ 3 അവാർഡുകൾ വാരിക്കൂട്ടിയ പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പൊരുളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പൊരുളിനെ വെച്ച് ജനങ്ങളുമായിട്ട് ഇറങ്ങി നേരിട്ട് ഇൻട്രാക്ട് ചെയ്യണം. എന്നെങ്കിലേ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ചെയ്ത കാര്യങ്ങൾ മൈനസാണെങ്കിൽ അത് ഏത് രീതിയിൽ പ്ലസ്സാക്കാം, പ്ലസ്സാണെങ്കിൽ അത് മൈനസാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിക്കാനും നല്ലവരായ ആൾക്കാരുമായിട്ട് ഇടപെടാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് ഞാൻ നോക്കുന്നത്. സിനിമേൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു അച്ഛൻ്റെ മകളുടെയും ഒരു ഒരു ഡീപ്പ് റിലേഷൻസാണ് കാണിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ചാണയുമായി സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ കൊണ്ട് കേരളത്തിലേക്ക് വരുന്ന കനകൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. പക്ഷേ ഇവിടെയും സുഖമായിട്ടല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഇത് നടത്താം അല്ലെങ്കിൽ ജീവിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവിടെ തമിഴ്നാട്ടിലുള്ളതിനെക്കാട്ടിൽ കഷ്ടമായ രീതിയിലാണ് ഇതിൻ്റെ ഇവിടെ ഇത് പറയുന്നത്. അപ്പോഴത്തേക്കും ഒരു വല്ലാത്ത സെറ്റപ്പിലേക്ക് ഇയാൾ മാറുകയും കുട്ടിയെ കാണാതാവുകയും വൈഫിനെ കാണാതാവുകയും ഇയാൾ അവസാനം മാനസികമായിട്ട് വേറൊരു രീതിയിലേക്ക് മാറുകയും, അപ്പോൾ അങ്ങനെ വികാരഭരിതമായിട്ടുള്ള ഒരുപാട് 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 സംഭവങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവും. സത്യത്തിൽ ഈ പടത്തിന്റെ ഹീറോ ഇവനാണ്, ചാണയാണ് ഹീറോ. ഹീറോയിനെയും കൂട്ടി പ്രൊമോഷൻ ഇറങ്ങിയിരിക്കുക. ആ ഹീറോയെയും കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ എപ്പോഴാണ് റിലീസ്? ഈ മാസം 17-ാം തീയതി. 17-ാം തീയതി. ഓക്കെ.